ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനു വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഇന്ന് ന്യൂ ഇയറാണ്, 2021 ജനുവരി മാസം 1st. അതിവിഷമഘട്ടങ്ങളൊക്കെ ഒത്തിരി അനുഭവിപ്പിച്ചുകൊണ്ടാണ് നമുക്ക് ഈ 2020 നമ്മളെ വിട്ടുപോയത്. ഈ ഒരു വർഷമെങ്കിലും നമുക്കെല്ലാവർക്കും നല്ല സൗഭാഗ്യവും സമാധാനവും ഐശ്വര്യവും ഒക്കെ ഉണ്ടാകണം എന്നുള്ളൊരു പ്രാർത്ഥനയോടെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ എടുക്കുന്നത്. എല്ലാവർക്കും വളരെ സന്തോഷപ്രദവും ഐശ്വര്യകരവുമായിട്ടുള്ള ഒരു വർഷം ഞാൻ ആശംസിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് സർവശക്തനായിട്ടുള്ള ഈശ്വരനോടുകൂടി പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നല്ലതും സൗഭാഗ്യങ്ങളും വരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ഇംഗ്ലീഷ് പേരിൻ്റെ ആദ്യ അക്ഷരം എന്താണ് സൂചിപ്പിക്കുന്നത്, അതാണ് നമ്മുടെ ഇപ്പോഴത്തെ വീഡിയോകളുടെ പ്രമേയം. അപ്പം വളരെ പേര് കാത്തിരിക്കുന്ന അടുത്ത അക്ഷരമാണ് എസ് എന്ന് പറയുന്നത്. ഒത്തിരി പേരുകൾ എസ്സിൽ സൂരജ്, സന്തോഷ, സജീവ്, സുമ, ഇങ്ങനെ ധാരാളം പേരുകളുള്ള ഒരു അക്ഷരമാണ് എസ്. ഈ എസ്സിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഇന്ന് നമ്മൾ പങ്കുവെക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും നോട്ടിഫിക്കേഷൻ ബട്ടൺ അമർത്തുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ പേരിൻ്റെ ആദ്യ അക്ഷരം എസ് ആയിട്ട് വരുന്നവർ വളരെയധികം ഉന്നതമായിട്ടുള്ള നിലവാരത്തിലുള്ള ആൾക്കാരാണ്. സൂര്യഭഗവാൻ്റെ സ്വാധീനത്തിലുള്ളതാണ് ഈ അക്ഷരം. സർപ്പധാരിയായിട്ടുള്ള കൈലാസനാഥൻ്റെ അനുഗ്രഹവും ഈ അക്ഷരത്തിലുണ്ടെന്നാണ് പറയുക. സഞ്ചാരവും വിദേശ ബന്ധങ്ങളും കാര്യസാമർഥ്യവും നിശ്ചയദാർഢ്യവും ഇവരുടെ ഒരു കൂടപ്പിറപ്പ് തന്നെയാണ്. ഇവർ ശ്രദ്ധ, വിവേകം, കാര്യക്ഷമത, സുഖഭോഗങ്ങൾ ഇവയ്ക്കെല്ലാം അതീവ പ്രാധാന്യം നൽകുന്ന ആൾക്കാരാണ്. സംഗീതം വളരെയധികം ഇഷ്ടപ്പെടുന്ന ഇവരെ പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോഴും അതീവമായിട്ടുള്ള ജാഗ്രത പുലർത്തുന്ന ആൾക്കാരാണ്. സദാ വിജയവും സാമൂഹികമായിട്ടുള്ള അംഗീകാരവുമുള്ള അക്ഷരമാണ് ഈ എസ്. സ്വതന്ത്രമായിട്ട് അഭിപ്രായ സമൂഹത്തിൽ പ്രകടിപ്പിക്കുന്ന ആൾക്കാരാണ്. സ്നേഹമുള്ളവരും ലോലഹൃദയരുമായിട്ടുള്ള ആൾക്കാരാണ്. എന്നാൽ ക്ഷിപ്രകോപികളും ക്ഷിപ്രപ്രസാദികളും കൂടെയാണ് ഈ എസ്സുകാർ. ദൈവത്തിൽ അങ്ങേയറ്റം വിശ്വസിക്കുന്ന ആൾക്കാരാണ്. തിരിച്ചടികളിൽ തളരാതെ മുന്നേറുന്ന ആൾക്കാരാണ്. അസാമാന്യമായിട്ടുള്ള നർമ്മബോധവും അധ്വാനശീലവും ഉള്ള ആൾക്കാരാണ്. വളരെ കുശാഗ്രബുദ്ധി ഇവരിലുണ്ടെന്ന് പറയാം. ശ്രദ്ധ, വിവേകം, കാര്യക്ഷമത എന്നിവ ഇവരുടെ മുഖമുദ്രകളായിട്ട് പറയപ്പെടുന്നു. ജീവിതത്തിലെ പലവിധ വളവും തിരിവും കുഴച്ചിലും മറിച്ചിലുകളും ഒക്കെ സംഭവിക്കാറുണ്ട് ഈ എസ് എന്ന് പറയുന്ന അക്ഷരത്തിൽ പേരുടങ്ങുന്ന ആൾക്കാർക്ക്. സംസാരത്തിലൂടെ ആരെയും പാട്ടിലാക്കുന്ന ഒരു വളരെയധികം ഒരു നയചാതുര്യം അവർക്കുണ്ട്. പൊതുവേ നന്മ നിറഞ്ഞവരാണെങ്കിലും ചില സമയങ്ങളിൽ സംസാര രീതി ഇവർക്ക് ധാരാളം ശത്രുക്കളെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. തെറ്റുപറ്റിയാൽ തിരുത്താനുള്ള മനസ്സും ആവർത്തിക്കാതിരിക്കാനുള്ള ശ്രദ്ധയും ഇവർക്ക് നന്നായിട്ടുണ്ട്. ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. മറ്റുള്ളവരെ ഇവർക്ക് അത്ര വേഗം അങ്ങനെ അങ്ങ് കബളിപ്പിക്കാനൊന്നും കഴിയത്തില്ല. സഞ്ചാരവും വിദേശ ബന്ധങ്ങളും കാര്യസാമർഥ്യവും നിശ്ചയദാർഢ്യവും ഇവരുടെ കൂടപ്പുറപ്പാണെന്ന് തന്നെ പറയണം. മറ്റുള്ളവരെ വളരെയധികം ബഹുമാനിക്കുന്ന ആൾക്കാരോടാണ് എസ്. താല്പര്യമുള്ളവരെ പ്രോത്സാഹിപ്പിക്കുമെങ്കിലും ചില അവസരങ്ങളിൽ അവരെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു സ്വഭാവവും ഈ എസ്സുകാർക്കുണ്ട്. പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിൽ വളരെയധികം ജാഗ്രത പുലർത്തുമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. എന്നാൽ എസ് ഇങ്ങനെ ആവർത്തിച്ചു വന്നാൽ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ അവർക്കുണ്ടാകാറുമുണ്ട്. എസ് എന്ന പേരുള്ളവർ ആകർഷണമുള്ള സ്വഭാവക്കാരായിരിക്കും. പുതിയ ഐഡിയകൾ കണ്ടെത്തുന്നവരെ പ്രവർത്തിക്കാൻ കഠിനാധ്വാനം ചെയ്യുന്ന ആൾക്കാരാണ്. സ്വപ്ന ജീവികളാണ്. അതുപോലെ ആത്മാർത്ഥതയുള്ളവരുമായിട്ട് ഇവർ രാഷ്ട്രീയം, അഭിനയം, മോഡലിംഗ് തുടങ്ങിയ എല്ലാ മേഖലകളിലും പ്രവർത്തിച്ച് വിജയിക്കുന്ന ആൾക്കാരാണ്. എപ്പോഴും വിജയങ്ങൾ ഇവരെ തേടിയെത്തുകയും ചെയ്യും. അസാമാന്യമായിട്ടുള്ള ബുദ്ധിശക്തിയും കാര്യപ്രാപ്തിയും ഉള്ള ആളുകൾ ആണ് എസ്സുകാർ.
സ്വന്തം ജീവിതം കൊണ്ടും സംസാര ശൈലി കൊണ്ടും ആളുകളെ വളരെയധികം ആകർഷിക്കുകയും ചെയ്യും. ജീവിതത്തിൽ നിറയെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അഭിമുഖീകരിക്കുന്ന ആൾക്കാരോടാണ് ഇവരെ ഇവരെ അത്ര വേഗം ആളുകൾക്കൊന്നും പറ്റിക്കാനൊന്നും പറ്റത്തില്ല. ആളുകളെ മനസ്സിലാക്കാനൊരു പ്രത്യേകമായ കഴിവ് അവർക്കുണ്ട്. ഇവരെ സംഗീതവും സഞ്ചാരവും വളരെയധികം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. എസ് എൻ നക്ഷത്രത്തിലെ ആൾക്കാർ ലൈംഗികത്തിനേക്കാൾ ജീവിതത്തിനാണ് പ്രാധാന്യം കൊടുക്കുകയാണ്. ഇവർ പങ്കാളിയെ തൃപ്തിപ്പെടുത്തണം എന്നുള്ള ഒരു ചിന്തയൊന്നും അധികം മനസ്സിൽ വെച്ച് പെരുമാറത്തുമില്ല. ഇവർക്ക് പൊതുവിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പ്രണയത്തിൻ്റെ കാര്യത്തിലൊക്കെ ഇവർ കുറച്ച് നാണംകുണികളായിരിക്കും എന്ന് പറയണം. അതുപോലെ തന്നെ ഏത് കാര്യങ്ങളും വളരെയധികം ചിന്തിച്ച് മാത്രമേ ഇവർ ഒരു തീരുമാനത്തിലെത്തുള്ളൂ. എന്തായാലും അവർക്ക് വളരെയധികം ഉന്നതി ജീവിതത്തിൽ കിട്ടും, അതുപോലെ തന്നെ രാഷ്ട്രീയത്തിലും ഒക്കെ വളരെയധികം ഉന്നതി കിട്ടും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ എസ് എന്ന് പറയുന്ന അക്ഷരത്തെക്കുറിച്ച് പറഞ്ഞ ഈ വീഡിയോ എല്ലാവർക്കും വളരെയധികം ഇഷ്ടമായി കാണും. കാര്യം ധാരാളം പേര് എസ്സുകാരുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ ഏറ്റവും നന്മ നിറഞ്ഞ കാര്യം ഈ പലതും പല വാർത്തകളിലുമൊക്കെ ഇപ്പം ഞാൻ കണ്ടു, ഈ നോസ്ട്രാഡാമസൊക്കെ പ്രവചിച്ചിരിക്കുന്ന 2021 വളരെ മോശമായിരിക്കും ലോകത്താകമാനം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുക. നമ്മളും ഈ കുറച്ച് ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ആയിട്ട് തന്നെയാണ് നമ്മുടെ 2021 ഓരോ രാശിക്കാരുടെയും പൊതുഫലങ്ങളെക്കുറിച്ച് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. വളരെയധികം ആൾക്കാരത് കാണുകയും അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. ചില നക്ഷത്രക്കാർക്കൊക്കെ വളരെ ദോഷങ്ങളൊക്കെ ഉണ്ടാകുന്നതായിട്ടും നമ്മൾ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ദോഷങ്ങൾ എന്തൊക്കെയാണ് ഓരോ നക്ഷത്രങ്ങളെ ആ വീഡിയോ എല്ലാവരും കാണണം. കണ്ടിട്ട് അതിന് എന്തൊക്കെയാണ് നമുക്ക് വേണ്ട പരിഹാരങ്ങൾ എന്നൊക്കെ ഉള്ളത് നമ്മൾ നോക്കിയിട്ട് അത് ആ പരിഹാരങ്ങൾ വൃത്തിയായിട്ട് ചെയ്യണം. ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചേറെ വിഷമങ്ങളൊക്കെ ചിലപ്പോൾ അനുഭവിക്കേണ്ടവരാണെങ്കിൽ അതൊരു ഈ വഴിപാടുകളും പ്രാർത്ഥനകളും ഒക്കെ ചെയ്യുമ്പം ആ ദോഷങ്ങളുടെ ശക്തി കുറയുകയും നമുക്ക് അത്ര കഠിനമായ ദുരിതങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഈ വർഷം കഴിച്ചു കൂട്ടാൻ കഴിയുകയും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും വളരെയധികം നന്മയും സൗഭാഗ്യവും നിറഞ്ഞ ഒരു പുതുവർഷം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.